മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇന്നല്ലാഹ ലാ യത്തലഖു ഫീ ലൈലിഹി നസ്ഫ മിൻ ശഅബാൻ ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രികിൻ ഔ മുഷാഹിൻ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല ശഅബാൻ പകുതിയുടെ രാവിൽ അവന്റെ സൃഷ്ടികളിലേക്ക് നോക്കുക തന്നെ ചെയ്യും, എന്നിട്ട് അവന്റെ സൃഷ്ടികൾക്ക് അവൻ പുറത്തു കൊടുക്കും. പക്ഷേ ഇല്ലാലി മുശ്രിക്കിൻ ഔ മുഷാഹിൻ, മുശ്രിക്കായവനും മുഷാഹിനായിട്ടുള്ള ആളുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല, അവരിലേക്ക് അല്ലാഹു നോക്കുകയില്ല. അതിനെ സംബന്ധിച്ച് മഹാനായ ഇമാം ഇബ്നു അതീർ റഹിമഹുള്ള പറയുകയാണ്, അൽ മുഷാഹിൻ ഹുവൽ മുആദി. മുഷാഹിൻ എന്ന് പറയുന്നത് മനസ്സിന്റെ ഉള്ളിൽ പകയുള്ള ശത്രുതയുള്ള വിദ്വേഷമുള്ള മനുഷ്യൻ, ഉള്ളവരോട് പകയും വിദ്വേഷവും വെറുപ്പും വെച്ചുകൊണ്ട് നടക്കുന്ന ആൾ, അതെന്തിന്റെ പേരിലാണെങ്കിലും സൂക്ഷിക്കേണ്ട വിഷയം, ശഅബാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചില ആളുകൾക്ക് അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും, അവർ ചെയ്തിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. പക്ഷേ മുശ്രിക്കായ മുഷാഹിനായിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും റബ്ബ് പുറത്തു കൊടുക്കില്ല, അവരിലേക്ക് നോക്കുക പോലുമില്ല. എന്തേ കാരണം? മനസ്സിന്റെ ഉള്ളിൽ മറ്റൊരാളോട് പകയുള്ളവനാണവൻ, വിദ്വേഷമുള്ളവനാണവൻ, വെറുപ്പുള്ളവനാണവൻ, ദേഷ്യം കാത്തു സൂക്ഷിക്കുന്നവനാണവൻ, പിണക്കം നടിക്കുന്നവനാണവൻ. അതുകൊണ്ട് അല്ലാഹു പുറത്തു കൊടുക്കില്ല, അല്ലാഹു അവനിലേക്ക് നോക്കില്ല എന്നാണ് വിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ യത്തലു അലാ ഇബാദിഹി ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ ഫയഗ്ഫിറു ലിൽ മുഅ്മിനീൻ വയുംലി ലിൽ കാഫിരീൻ വയദഉ അഹ്ലൽ ഹിഖദി ബിഹിഖദിഹിം ഹത്താ യദഉഹു. അല്ലാഹു സുബ്ഹാനഹു വതആല ശഅബാൻ പകുതിയുടെ രാവിൽ തന്റെ അടിമകളിലേക്ക് നോക്കും, എന്നിട്ട് സത്യവിശ്വാസികളായ ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറിയ ചെറിയ പാപങ്ങൾ അല്ലാഹു വിട്ടുമാപ്പാക്കി കൊടുക്കും. കാഫിരീങ്ങളായ ആളുകൾക്ക് നന്മയിലേക്ക് വരാൻ, സത്യത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം, ഒരു അവധി അല്ലാഹു സുബ്ഹാനഹു വതആല നീട്ടിക്കൊടുക്കുകയും ചെയ്യും. പരസ്പരം പകയിലും വിദ്വേഷത്തിലും വെറുപ്പിലും പിണക്കത്തിലും കടിയുന്ന ആളുകളെ ഉപേക്ഷിക്കുകയും ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എത്ര ഗൗരവ സഹോദരങ്ങളെ, അല്ലാഹുവിങ്കലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ ആ കർമ്മങ്ങൾ റബ്ബ് സ്വീകരിക്കാതെ മാറ്റിവെച്ച സന്ദർഭത്തിലാണ് ഞാനും നിങ്ങളും മരണപ്പെടുന്നതെങ്കിൽ എന്റെയും നിങ്ങളുടെയും ബർസഖയായ ജീവിതം എങ്ങനെയായിരിക്കുമെന്നതിനെ കുറിച്ച് ആലോചിക്കണം. മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുകയാണ്, വലൈസ ശഅനു ഫിൽ അമലി ഇന്നമ ശഅനു ഫി ഹിഫ്ലിൽ അമലി മിമ്മാ യുഫ്സിദുഹു വയുഹ്ബിതുഹു. എന്താ സഹോദരങ്ങളെ പഠിപ്പിക്കുന്നത്? ധാരാളം അമലുകൾ ചെയ്യുക എന്നതല്ല വിഷയം, മറിച്ച് ചെയ്ത അമലുകളെ നിഷ്ഫലമാക്കുന്നതും പൊളിച്ചു കളയുന്നതും അല്ലാഹു സ്വീകരിക്കാത്തതുമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാതിരിക്കുക എന്നതാണ് ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുകയാണ്. എത്രത്ര ആളുകളാണ് വൃത്തികേടുകളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നുമൊക്കെ വളരെ ജാഗ്രത പാലിക്കുന്നത്, എന്നാൽ അയാളുടെ നാവാകട്ടെ ജീവിച്ചിരിക്കുന്നവരെയും മരണപ്പെട്ടവരുടെയും അഭിമാനത്തെ പിച്ചി ചീന്തിക്കൊണ്ടിരിക്കുന്നു. എപ്പോ? ഈ പവിത്രമായ ഷഅബാനിന്റെ ദിനരാത്രങ്ങളിൽ പോലും. എങ്കിൽ മുഷാഹിനാണ് ഞാൻ നിങ്ങളും. റബ്ബ് നോക്കാത്ത, റബ്ബ് പാപങ്ങൾ പുറത്തു കൊടുക്കാത്ത ഒരു മനുഷ്യനായി എനിക്കും നിങ്ങൾക്കും മാറേണ്ടി വരും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, താൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് യാതൊരു ചിന്തയും ജാഗ്രതയും ആ മനുഷ്യനുണ്ടാവുകയില്ല എന്നാണ്. സത്യമല്ല സഹോദരങ്ങളെ, നമ്മൾ എന്താ പറയുന്നത്, എന്താ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? അതുകൊണ്ട് മുഷാഹിനാവാതിരിക്കാൻ ഞാനും നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ മുഷാഹിനായാൽ അല്ലാഹു നമ്മളിലേക്ക് നോക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഒരിക്കലും പുറത്തു തരില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എല്ലാ നിലക്കും ഈ പവിത്രമായ ശ്രേഷ്ഠമായ ഈ ഷഅബാനിന്റെ സുദിനങ്ങൾ പരമാവധി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ നന്മകൾ കൊണ്ട് ജീവിതത്തെ വാരിപ്പുണർന്നത്, അതുപോലെ പരമാവധി സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് സ്വദക്കാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട്
ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായും വിശ്വാസികൾ എന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട്. ആ രൂപത്തിൽ എല്ലാ നിലക്കും റബ്ബ് സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളിൽ മുവഹ്ഹിദീങ്ങളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും രോഗം കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, അവരുടെ രോഗവും അവരുടെ പ്രയാസവും അവരുടെ ദുഃഖവും എല്ലാം നീ തീർത്തു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ആ രോഗം കൊണ്ട് ക്ഷമിക്കുവാനും സഹിക്കുവാനും നിന്നോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനും കഴിയുന്ന മുത്തഖീങ്ങളിൽ അവരെയും ഞങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, നാടൊരുകൂട്ട് നരകത്തിലേക്കും മറ്റൊരു കൂട്ടർ സ്വർഗത്തിലേക്കും അനയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തഖീങ്ങളിൽ മുവഹ്ഹിദീങ്ങളിൽ ഞങ്ങളെ ഏവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരിപാലിക്കുന്ന കഠിന കഠോരമായ നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഈ ദുനിയാവിൽ നിന്ന് വിടപറഞ്ഞ ഞങ്ങളുടെ സ്നേഹനിധികളായ മാതാപിതാക്കൾ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. അവർക്ക് നീ നന്മ ചൊരിയണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് വിടപറഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, വിശ്വാസികൾ, ഞങ്ങളുടെ നേതാക്കന്മാർ, പ്രബോധകന്മാരായ ആളുകൾ, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആ കബറിടത്തിൽ നീ പ്രകാശം പരത്തണേ റബ്ബേ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ചെറുതും വലുതുമായ മഈഷത്തിൽ, റിസ്ക്കിൽ, കച്ചവട മാർഗങ്ങളിൽ നിന്നിൽ നിന്നുമുള്ള ഖൈറും ബർക്കത്തും റഹ്മത്തും നിഅമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ.